ഈ ഒരു വീഡിയോ പാണക്കാട് തങ്ങന്മാരെ കുറിച്ചുള്ളതാണ് അതായത് പാണക്കാട് തങ്ങന്മാർ എവിടെ നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നത് അവരുടെ വംശാവലി എന്താണ് അവർ എങ്ങനെയാണ് പാണക്കാട് വന്ന് താമസമാക്കി എന്ന കാര്യങ്ങളൊക്കെ വളരെ ചുരുക്കത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് സംഘടന നോക്കിയിട്ടോ രാഷ്ട്രീയം നോക്കിയിട്ടോ തങ്ങന്മാരെ ചീത്ത പറയാതിരിക്കുക കാരണം അവർ നബിസല്ലി സിനിമയുടെ പേരമക്കളാണ് ചില ആളുകൾ തങ്ങന്മാർക്ക് ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല എന്ന് പ്രസംഗിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സ്ഥാനമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ാണ് അവർ നിസ്കാരത്തിൽ അത്തഹിയാത്തിൽ നബിസല്ലാ ഇസ്ലമിക്കും കുടുംബത്തിന്റെ മേല് സ്വലാത്തിയില്ലുന്നത് ഇനി അവസാന നാളിൽ ഈ ഉമ്മത്തിന്റെ രക്ഷകനായി വരാനുള്ള ഇമാം മഹുദീർ റഹ്മുലായി അലിഹിയും നബിസൊല്ലാ അലി ഇസ്ലമയുടെ കുടുംബത്തിൽപ്പെട്ടയാളാണെന്ന ബോധ്യം നമുക്കുണ്ടാകണം ഷിഹാബുദ്ദീൻ കുടുംബം എന്നറിയപ്പെടുന്ന പാണക്കാട് തങ്ങന്മാരെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം ഞാൻ വീഡിയോ വാരി വലിച്ചു നീട്ടുന്നില്ല കുറച്ചേ പറയുന്നുള്ളൂ നബി നബിസ്വല്ലാ ഇസ്ലമിയുടെ ഇരുപത്തിയഞ്ചാമത്തെ പേരമകനായ സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങളുടെ മകനായ അഹമ്മദ് ഷിഹാബുദ്ദീൻ തങ്ങളിൽ നിന്നാണ് പാണക്കാട് തങ്ങന്മാർ കുടുംബമായ ഷിഹാബുദ്ദീൻ കുടുംബത്തിന്റെ തുടക്കം അദ്ദേഹം ഹിജ്റ എണ്ണൂറ്റി എൺപത്തി ഏഴിൽ യമനിലെ ഹസർമൌത്തിലെ തരീമിൽ ജനിച്ചു ഷിഹാബുദ്ദീൻ അസ്ഗർ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നു പണ്ഡിതനും കവിയുമായിരുന്നു അദ്ദേഹം എന്നാൽ അദ്ദേഹം പ്രശസ്തനായത് നയതന്ത്രജ്ഞൻ എന്ന നിലയിലാണ് അതായത് തമ്മിൽ തെറ്റി നിൽക്കുന്ന കുടുംബങ്ങളെ ഒത്തുതീർപ്പിലാക്കുവാനും പ്രശ്നങ്ങൾക്ക് രമ്യമായ പരിഹാരങ്ങൾ കണ്ടെത്താനുമുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവ് അസാധാരണമായിരുന്നു വർഷങ്ങളോളം തമ്മിൽ തെറ്റി തള്ളിക്കൊണ്ടിരുന്ന കുടുംബങ്ങളെ ചർച്ചയിലൂടെ അദ്ദേഹം ഒന്നിപ്പിച്ചു ഈ ഒരു കഴിവ് അദ്ദേഹത്തിന്റെ പിൻഗാമികളായിട്ടുള്ള പാണക്കാട് തങ്ങന്മാർക്ക് ഇന്നുമുണ്ട് ഇത്തരം കാര്യങ്ങൾ ഇന്നും പാണക്കാട് തങ്ങന്മാർ മുൻകൈയ്യെടുത്ത് പ്രശ്നത്തിലുള്ള ഇരുകൂട്ടരെയും തമ്മിൽ യോജിപ്പിക്കുന്നു അഹമ്മദ് ഷിഹാബുദ്ദീൻ തങ്ങളുടെ പുത്രപരമ്പരയുടെ എട്ടാം തലമുറയിൽ ജനിച്ചിഹാബുദ്ദീൻ അലിയുൽ ഹലറമിയാണ് യമനിൽ നിന്ന് കേരളത്തിൽ എത്തിയ ഷിഹാബുദ്ദീൻ കബീലയുടെ ആദ്യ വ്യക്തി അദ്ദേഹത്തെ സയ്യിദ് അലി ഷിഹാബുദ്ദീൻ എന്നും വിളിക്കാറുണ്ട് അദ്ദേഹം ഹിജറ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിഒൻപതിൽ കോഴിക്കോട് കപ്പൽ ഇറങ്ങി എന്നിട്ട് അദ്ദേഹം കണ്ണൂരിലെ വളപട്ടണത്തിലേക്ക് പോയി ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടിൽ അദ്ദേഹം വഫാത്താകുകയും ചെയ്തു അദ്ദേഹത്തിന് രണ്ട് മക്കളാണ് അതിൽ സയ്യിദ് ഹുസൈൻ തങ്ങളിലൂടെയാണ് ഷിഹാബുദ്ദീൻ കബീല വളർന്നത് അദ്ദേഹം കണ്ണൂരിലെ അറക്കൽ രാജവംശത്തിൽ നിന്നാണ് വിവാഹം കഴിച്ചത് അദ്ദേഹത്തിന്റെ മൊത്ത മകനായ മുഹ്ലാർ തങ്ങൾ മലപ്പുറത്ത് താമസമാക്കി അദ്ദേഹത്തിന്റെ മകനായ ഹുസൈൻ ആറ്റക്കോയ തങ്ങളാണ് പിന്നീട് താമസം പാണക്കാട്ടേക്ക് മാറ്റിയത് ബ്രിട്ടീഷ് വിരുദ്ധ സമരം പ്രോത്സാഹിപ്പിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ ബ്രിട്ടീഷ് ഭരണകൂടം വെല്ലൂരിലേക്ക് നാട് കടത്തിയിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയിലുണ്ടായ മക്കളാണ് മുഹമ്മദ് കോയഞ്ഞിക്കോയ തങ്ങളും അലി പൂക്കോയ തങ്ങളും ഇതിൽ ജ്യേഷ്ഠന്റെ വീട് പുത്തൻപുരക്കൽ എന്നും അനിയന്റെ വീട് കൊടപ്പനക്കൽ എന്നുമാണ് അറിയപ്പെടുന്നത് ജ്യേഷ്ഠനായ പുത്തൻപുരക്കൽ മുഹമ്മദ് കോയഞ്ഞിക്കോയ തങ്ങളുടെ മകനാണ് ഷിഹാബുദ്ദീൻ തങ്ങളുടെ പിതാവായ പി പൂക്കോയ തങ്ങൾ അനിയനായ സെയ്യദലി പൂക്കോയ തങ്ങൾക്ക് മക്കൾ ഇല്ലാത്തതിനാൽ അദ്ദേഹം പി എം എസ് എ പൂക്കോയ തങ്ങളെ എടുത്തു വളർത്തുകയും തന്റെ വീടായ കൊടപ്പനക്കൽ വീട് പി എം എസ് എ പൂക്കോയ തങ്ങൾക്ക് നൽകുകയും ചെയ്തു സയ്യിദ് അലി പൂക്കോയ തങ്ങളോടുള്ള വാത്സല്യം കാരണം പി എം എസ് എ പൂക്കോയ തങ്ങൾ തന്റെ മക്കളുടെ പേരിന്റെ കൂടെ അലി എന്ന് പേരിട്ട് ചേർത്ത് വിളിച്ചു പാണക്കാട് തങ്ങന്മാരുടെ പേര് ശ്രദ്ധിച്ചാൽ ഇത് നമുക്ക് മനസ്സിലാകും ഉദാഹരണം ഈ വീഡിയോയിലുള്ള മുനവർ അലി ഷിഹാബ് തങ്ങളുടെ പേര് തന്നെ പി എം എസ് എ പൂക്കോയ തങ്ങളുടെയും ആയിഷ ചെറുകുഞ്ഞ് ബീവി ദമ്പതികളുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ജനിച്ചത് പാരമ്പര്യ ചികിത്സയിൽ ചെറുപ്പത്തിൽ തന്നെ അവഗാഹം നേടിയ ആളായിരുന്നു പി പൂക്കോയ തങ്ങൾ ഇനി എന്താണ് ഈ പി എന്ന് പറഞ്ഞാൽ പുതിയ മാളിയേക്കൽ സയ്യിദ് അഹമ്മദി എന്നാണ് പി പൂക്കോയ തങ്ങൾ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ജനുവരി ഇരുപതിനാണ് മരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂലൈ ആറിനും അപ്പൊ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ വീഡിയോ നീട്ടുന്നില്ല ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് പാണക്കാട് തങ്ങന്മാരെ കുറിച്ച് ഏകദേശ ധാരണ അല്ലെങ്കിൽ വിവരം കിട്ടി എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അതുപോലെ ഞാൻ ഈ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കും വേണം അത് വേറെ കാര്യം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട പിന്നെ ജംഷീർ അലി നീറാഡി എന്ന എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്